മലയാളത്തിലെ സംവിധായകരിൽ ഒരാളാണ് ബി ഉണ്ണികൃഷ്ണൻ. മലയാളത്തിലെ നിരവധി മുൻനിര നായകന്മാരോടൊപ്പം ബി ഉണ്ണികൃഷ്ണൻ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ ഉണ്ണികൃഷ്ണനെക്കുറിച്ച് പറയേണ്ട ഒരു വസ്തുത എന്തെന്നാൽ, പ്രശസ്തരായ അന്യഭാഷ നടന്മാരെ മലയാളത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ ഉണ്ണികൃഷ്ണൻ എന്ന സംവിധായകൻ വളരെ മുൻപിലാണ്. ആ ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കിക്കളയാം. നമ്പർ 4, മിസ്റ്റർ ഫ്രോഡ്. മോഹൻലാലിനെ നായകനാക്കി ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത ഒരു ചിത്രമാണ് മിസ്റ്റർ ഫ്രോഡ്. ധീര എന്ന ചിത്രത്തിലെ പ്രതിനായക വേഷത്തോടെ ശ്രദ്ധേയനായ ദേവ്ഗില്ലായിരുന്നു ഈ ചിത്രത്തിൽ നെഗറ്റീവ് റോളിൽ എത്തിയത്. എന്നാൽ ചിത്രം വേണ്ടത്ര രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല. നമ്പർ 3, കോടതി സമക്ഷം ബാലൻ വക്കീൽ. ദിലീപിനെ നായകനാക്കി ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത ചിത്രമാണ് കോടതി സമക്ഷം ബാലൻ വക്കീൽ. ബാഹുബലിയിലെ കാലകേയ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച പ്രഭാകർ ആദ്യമായി മലയാളത്തിലെത്തിയ ചിത്രങ്ങളിൽ ഒന്നായിരുന്നു കോടതി സമക്ഷം ബാലൻ വക്കീൽ. എന്നാൽ പ്രതീക്ഷിച്ചൊരു വിജയം നേടുവാൻ ചിത്രത്തിനായില്ല. നമ്പർ 2, വില്ലൻ. മോഹൻലാലിനെ നായകനാക്കി ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത ചിത്രമാണ് വില്ലൻ. തമിഴിലെ മുൻനിര നായകന്മാരിലൊരാളായ വിശാലായിരുന്നു ഈ ചിത്രത്തിൽ നെഗറ്റീവ് റോളിൽ എത്തിയത്. എന്നാൽ ഈ ചിത്രവും വേണ്ടത്ര രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല. നമ്പർ 1, ആറാട്ട്. മോഹൻലാലിൻ്റെ ഒപ്പമുള്ള ഉണ്ണികൃഷ്ണൻ്റെ നാലാമത്തെ ചിത്രമാണ് ആറാട്ട്. ചിത്രം ഇപ്പോൾ തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. KGFലെ ഗരുഡ എന്ന കഥാപാത്രത്തോടെ ശ്രദ്ധേയനായി മാറിയ രാമചന്ദ്ര രാജു ആദ്യമായി മലയാളത്തിലെത്തുന്ന ചിത്രം കൂടിയാണ് ആറാട്ട്. അന്യഭാഷയിൽ നിന്നും ഒരുപാട് നടന്മാർ ഉണ്ണികൃഷ്ണൻ്റെ ചിത്രങ്ങളിലൂടെ മലയാളത്തിലേക്ക് എത്തുന്നുണ്ട്. എന്നാൽ അവയൊന്നും തന്നെ ശ്രദ്ധിക്കപ്പെടുന്നില്ല. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.